ഐശ്വര്യം വർദ്ധിപ്പിക്കാനായി ഭദ്രകാളി പ്രീതി നേടാം. ഭദ്രകാളി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്. ചില വീട്ടമ്മമാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, വീട്ടിലെ ഭദ്രകാളിയുടെ ഫോട്ടോ വയ്ക്കാമോ, ഏത് രൂപത്തിലുള്ള ഫോട്ടോയാണ് വെക്കേണ്ടത് പൂജാമുറിയിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാൻ പാടുമോ, കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കര ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പാടുമോ, ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യാൻ പാടുമോ, ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്താൽ നമുക്ക് ദോഷം ഉണ്ടാവുമോ, ഭദ്രകാളിയുടെ പ്രതിമ ഭദ്രകാളിയുടെ നാമങ്ങൾ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ പാടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പണ്ടെപ്പോഴും ഒരു വീഡിയോ ചെയ്തിൽ പറഞ്ഞിട്ടുണ്ട്, ദേവി മഹാത്മ്യത്തിൽ അമ്മ തന്നെയാണ് നമ്മുടെ ഗുരു. അമ്മയാണ് നമ്മളെ ഗുരുവായിട്ടെടുക്കുന്നതും അമ്മയുടെ എല്ലാ മന്ത്രങ്ങളും അമ്മയുടെ എല്ലാ കവചങ്ങളും നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന വീട്ടിൽ യാതൊരു തരത്തിലുള്ള ശത്രുദോഷവും ഉണ്ടാവില്ല, കുടുംബം ഐശ്വര്യ സമൃദ്ധി കൊണ്ട് വിളയാടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐശ്വര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഭദ്രകാളി പ്രീതി എന്ന് പറയും. ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്നു. ചിലവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോലും പേടിച്ചിട്ട് പോവാറില്ല. ചിലവർ ശത്രുദോഷം മാറാൻ വേണ്ടി മാത്രം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഗുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നവരുണ്ട്. കഠിനമായ മന്ത്രങ്ങളോ ഉപാസനാ രീതികളോ ഒന്നും, കഠിനമായിട്ടുള്ള ഉപാസനകളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ ഒന്നും സ്വീകരിക്കാതെ തന്നെ നമുക്ക് അമ്മയെ ഉപാസിക്കാം. അമ്മ കുട്ടികൾക്ക് എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും അമ്മ എന്ന് പറയുന്ന എന്താ സ്നേഹം കൊടുക്കും. അതുപോലെ അങ്ങനെ നമുക്ക് അമ്മയെ ഉപാസിക്കാം. അമ്മയുടെ നാമം ഉരുവിട്ടുകൊണ്ട് സാധാരണ കാണുന്ന പുഷ്പങ്ങൾ, ഇപ്പോൾ ചെത്തിപ്പൂവാണെങ്കിലോ അല്ലെ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ എന്തെങ്കിലാണെങ്കിലും അമ്മയുടെ നാമം ഉരുട്ടുകൊണ്ട് വിളക്ക് അമ്മയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിളക്കത്തേക്ക് നമ്മൾ ആ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ നാമങ്ങൾ, ഇപ്പോൾ ഭദ്രകാളി സ്ത്രം, ഭദ്രകാളി സ്തോത്രം, ഭദ്രകാളി സ്തവം എന്ന് പറയുന്നത്, ശത്രുദോഷമൊക്കെ മനസ്സിൽ തോന്നുന്നവർ ഭദ്രകാളി സ്തവം എല്ലാ ചൊവ്വയും വെള്ളിയും അല്ലെങ്കിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുമ്പോൾ വിളക്ക് കൊളുത്തി വിളക്കിന് മുന്നിലിരുന്ന് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ടേക്കോ അല്ലെങ്കിൽ വടക്കോട്ടേക്കോ തിരിഞ്ഞിരുന്ന് നിലവിളക്കിലേക്ക് നമ്മൾ ഈ പുഷ്പങ്ങൾ ഓരോന്നായിട്ട് അർപ്പിച്ച് ഓരോ നാമങ്ങളായിട്ട് ജപിച്ച് എല്ലാ ദിവസവും നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളറിയാതെ നമുക്ക് ആ ഒരു അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനെ ഒരു പ്രഭാവലയം പോലെ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയൊരു ഐശ്വര്യമാണ്. അപ്പം സാധാരണ കിട്ടുന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ദീപധൂപം ആരാധിച്ച് ഒരു ചെറിയ ചന്ദനത്തിരിയൊക്കെ ആരാധിച്ച് നെയ്വിളക്ക് കൊളുത്തി ചുവന്ന പട്ടുകൊണ്ട് തിരിയിടുക, നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുക. നെയ്യും കടുകെണ്ണയും നല്ലെണ്ണയും, അതായത് ശരിക്കുള്ള ഒറിജിനൽ എള്ളെണ്ണയും നെയ്യും കടുകെണ്ണയും കൂട്ടി വിളക്ക് കത്തിക്കുന്നത്, ഇതും കൂടെ കൂട്ടിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യദായകമായിട്ട് ഉള്ള കാര്യമാണ്. ത്രിസന്ധ്യയിൽ നമ്മൾ പ്രഭാതസന്ധ്യയിലും ത്രിസന്ധ്യയിലും, ഇനി പ്രഭാതസന്ധ്യയിൽ സാധിച്ചില്ലേ ത്രിസന്ധ്യയിലെങ്കിലും ഈ പറയുന്ന മൂന്ന്, അതായത് നെയ്യും ഒപ്പം തന്നെ കടുകെണ്ണയും നല്ല എള്ളെണ്ണയും, നല്ല എള്ളാട്ടിയ എള്ളെണ്ണയും കൂടെ മിക്സ് ചെയ്ത് മൂന്നും കൂടെ കൂട്ടിയിട്ട് വിളക്കിലൊഴിച്ച് ചുവന്ന തിരിയിട്ട്, ചുവന്ന പട്ടുകൊണ്ട് കോട്ടൺ തുണി കൊണ്ട് തിരിയിട്ട് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലിരുന്ന് നമ്മളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ അടുത്തുനിന്ന് കിട്ടുന്നതോ സാധാരണ ചെത്തിപ്പൂവോ എടുത്ത് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മനഃശുദ്ധിയോടുകൂടി, ശരീര മനഃശുദ്ധി ബാഹ്യാഭ്യന്തര ശുദ്ധിയോടുകൂടി അർപ്പിച്ച് ദീപധൂപങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ദേവിയെ ആരാധിച്ചാൽ ഭയങ്കരമായിട്ടുള്ള കടാക്ഷവും ആ ദേവിയുടെ ഒരു അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിലും നമുക്കും വന്നു ചേരും. ദേവി നമ്മുടെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവയോഗ്യമാവും. ദേവിയുടെ രൗദ്രരൂപം തന്നെയാണ് ഭദ്രകാളി എന്നത്. ദേവിക്ക് പല രൂപങ്ങളും ഉണ്ട്. ദേവിയുടെ ഭദ്രമ രൂപം തന്നെ രൗദ്രരൂപം, ദേഷ്യത്തിലും ഭയങ്കര ക്രോപത്തിലുള്ള രൂപമാണ് ഭദ്രകാളി എന്ന് നമ്മൾ പറയുന്നത്. ഭദ്രകാളി ഉപാസനയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഭദ്രകാളി ഉപാസന ചെയ്യുന്നവർ ഭയപ്പെടുകയൊന്നും വേണ്ട, ഭദ്രകാളി ഉപാസിച്ചു എന്ന് വിചാരിച്ച്. എന്നാലും തികഞ്ഞ ആത്മാർത്ഥതയും ഭക്തിയും ഏകാഗ്രതയും വേണം നമുക്ക് അമ്മയെ ഉപാസിക്കാനായിട്ട്. ക്ഷിപ്രപ്രസാദിനിയാണ് ഭഗവാനെ പോലെ തന്നെ, ക്ഷിപ്രപ്രസാദിനിയാണ് അമ്മ ഭദ്രകാളി. സ്ഥിരമായിട്ട് തന്നെ ആ ആത്മാർത്ഥമായിട്ട് സ്ഥിരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഏകാഗ്രമായിട്ട് ഭയഭക്തി വിശ്വാസത്തോടുകൂടി നമ്മൾ അമ്മയെ കേണപേക്ഷിച്ച് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉപാസനയുടെ ആ ഒരു ഫലമായിട്ട് ഉപാസകനെ മാറ്റി നിർത്താൻ അമ്മയ്ക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു മാന്ത്രിക ശക്തിയും വേണ്ട, ഒരു ദീക്ഷയും വേണ്ട നമുക്ക് അമ്മയെ ഇങ്ങനെ ഉപാസിക്കുന്നതിന്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അമ്മയെ ഭദ്രകാളിയെ ഉപാസിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൈവരും. അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത കാളിദാസൻ, മഹാപണ്ഡിതനായത് കാളിദാസന്
അക്ഷരാഭ്യാസവും ഇല്ല, ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം മഹാപണ്ഡിതനായത് അമ്മയെ ഉപാസിച്ചിട്ടാണ്. അങ്ങനെ മഹാപണ്ഡിതനായ ലോകം അറിയപ്പെടുന്ന ജ്ഞാനിയായി മാറിയത് അമ്മയെ ഉപാസിച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ജപങ്ങൾ, മന്ത്രങ്ങൾ, ഉപാസനകൾ, പ്രാർത്ഥനകൾ, കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളെ പരിഗണിക്കുക, സ്വന്തം മാതാവ് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുക. ചിലവരുണ്ട് സ്വന്തം മാതാവിനെ തള്ളിപ്പറയുക, മാതാവിനെ മറ്റു തരത്തിൽ നിഷേധിക്കുക, മാതൃ ദോഷം വഹിക്കുക. വീട്ടിലുള്ള ഭാര്യയോടുമില്ല സ്നേഹം, അമ്മയോടുമില്ല സ്നേഹം, കുട്ടികളോടുമില്ല സ്നേഹം. പുറത്തു പോയിട്ട് നിരന്തരം ഭദ്രകാളി ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിലും പോയിട്ട് നിരന്തരം പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും അമ്മയെ പൂജിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ഭദ്രകാളി ഉപാസക അല്ലെങ്കിൽ ഭദ്രകാളിയെ പൂജിക്കുന്നവരെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളോട് സ്നേഹം കടിഞ്ഞാണില്ലാത്ത സ്നേഹം കൊടുക്കുക, ഒപ്പം തന്നെ മാതാവിനെ സംരക്ഷിക്കുക, അബലകളായ വൃദ്ധകളായ അബലകളായ സ്ത്രീകളെ നമ്മൾ സംരക്ഷിക്കുക. സംരക്ഷിക്കുക എന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കണം എന്നല്ല, വല്ല മരുന്നോ മന്ത്രോ വസ്ത്രമോ ഭക്ഷണോ എന്താ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത അബലകളായ സ്ത്രീകൾ, ഇപ്പോൾ മക്കളില്ലാത്തവരും ഭർത്താവില്ലാത്തവരും, മക്കളും ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോയിട്ട് ഒന്നിനും കഴിവില്ലാതെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണോ അല്ലെങ്കിൽ ഒരു നേരത്തെ വസ്ത്രമോ മരുന്നോ എന്തെങ്കിലും അങ്ങനെ വാങ്ങാൻ കൊടുക്കുക. അവരെയൊക്കെ പരിഗണിക്കുക, സ്നേഹിക്കുക. വിലയേറിയ വസ്തുക്കളൊന്നും കാഴ്ചവെച്ചത് കൊണ്ടോ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയി വലിയ സ്വർണം കൊണ്ട് കൂടാരമുണ്ടാക്കിയത് കൊണ്ടൊന്നും മാത്രം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താലും അമ്മയുടെ എന്താണ് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, പണം വാരി എറിഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല, ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ അമ്മയുടെ ആ സ്നേഹവും ഉപാസനയും അമ്മയുടെ ആ ഭദ്രകാളി ഉപാസനയുടെ ഫലവും റിസൾട്ടും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ദിവസവും പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ദേവീനാമം 16 തവണ ആവർത്തിച്ച് പാരായണം ചെയ്താൽ പോലും നമുക്ക് പുണ്യമായി വരും. ഇങ്ങനെ 16 തവണ ആവർത്തിച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓരോ പുഷ്പം എടുത്തിട്ട് വിളക്കത്തേക്ക് സമർപ്പിച്ച ദേവിയ, വിളക്ക് എന്ന് പറയുന്നത് തന്നെ അമ്മയാണ്, ദേവിയാണ്, അതിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരുപാട് കടാക്ഷം അമ്മയുടെ കിട്ടും. അപ്പോൾ ഐശ്വര്യ കുടുംബ ഐശ്വര്യത്തിനും വ്യക്തി ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക, ഭദ്രകാളി ഉപാസകയാവുക. ഇനി അതിലും നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിനെ കണ്ട് ഗുരുവിൽ നിന്ന് ഭദ്രകാളി മന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലമന്ത്രമോ ദീക്ഷയായിട്ടെടുത്ത് ഇത്ര ഒരു വച്ച് ദിവസവും നമ്മൾ പാരായണം ചെയ്യുകയും ആ ഉപാസന നമ്മൾ നിരന്തരം ജീവിതത്തിൽ അർപ്പിക്കുകയൊക്കെ ചെയ്താലും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും.